യൂട്യൂബ് ചാനൽ ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ശ്രീനഗറിലെത്തി. അപ്പൊ ഇപ്പൊ ഞങ്ങൾ എടുത്തേക്കുന്ന ഹോട്ടൽ ഇതാണ്. ഹോട്ടലിന്റെ പേര് ഹോട്ടൽ സ്നോ പാലസ് എന്നാണ് കേട്ടോ. ഇന്നലെ അപ്പൊ ശശിയെ കൊച്ചിനും മണിയഭൂമ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാരും ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പൊ കാർ ഓടിച്ചാണ് വന്നത്. ശശിയപ്പൂപ്പനും മണിയമ്മൂമ്മയും ഫ്ലൈറ്റിൽ വന്നു. അവർക്ക് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ കാറിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ ഫ്ലൈറ്റിൽ വന്നു. പിന്നെ ഞങ്ങളുടെ സ്ഥലത്ത് കോട്ടയം കീഴൂരിൽ നിന്ന് ഏകദേശം 3,800 kilometers ആണുള്ളത്. പിന്നെ ശശിയപ്പൂപ്പനും മണിയമ്മൂമ്മയും ഞങ്ങൾ ഇന്നലെ പോയി പിക്ക് ചെയ്തായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് അവർ വന്നത്. പിന്നെ ഞങ്ങൾ അവരെ കൊണ്ടുപോകുമ്പോൾ അപ്പൊ ലഗേജ് എല്ലാം ഇവിടെ ഇറക്കി വെച്ചിട്ട് പോയി. തത്തച്ചനും തത്തച്ചിയും വന്നില്ലായിരുന്നു. പിന്നെ അവിടെ എയർപോർട്ടിൽ ചെന്നപ്പോൾ അവിടെ ഫുള്ള് പട്ടാളക്കാരായിരുന്നു. പിന്നെ ഞങ്ങളുടെ ലഗേജൊക്കെ ചെക്ക് ചെയ്തു, എന്നിട്ടാണ് ഞങ്ങളെ അകത്തേക്ക് കയറ്റി വിട്ടത്. എന്നിട്ട് ഞങ്ങൾ ഇവരെ കൂട്ടി ഇത്രയും ചൂടി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഓർത്തു തണുപ്പായിരിക്കും, പക്ഷെ ഇവിടെ ഇപ്പം മഴയാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ ടുലിപ് ഗാർഡൻ ഉണ്ട്, അപ്പോൾ അത് കാണാനായിട്ടും പിന്നെ ദാൽ ലേക്കിൽ ഷിക്കാര റൈഡൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ പോകാനും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ദാൽ ലേക്കിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇവിടെ നിറച്ച് ഷിക്കാരകൾ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ വലിയ ഷിക്കാരയും ചെറിയ ഷിക്കാരയൊക്കെ ഉണ്ട്. നമുക്കൊരു നല്ല ഒരെണ്ണം ചൂസ് ചെയ്യണം. അപ്പം ഈ നമ്മുടെ വണ്ടി വരുമ്പോൾ തന്നെ ഷിക്കാരയുടെ ഓരോ ആൾക്കാരും നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. നമുക്ക് ഷിക്കാര റൈഡിന് ബാർഗെയിൻ ചെയ്യേണ്ടി വരുമെന്നാ തോന്നുന്നേ. അപ്പൊ ഞങ്ങള് ദാൽ തടാകത്തിലേക്ക് പോവാണ്. നിങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഷിക്കാര റൈഡിന് പോവാണ്. പിന്നെ ഈ മല കണ്ടോ, എന്ത് വ്യൂ ആ നോക്കിക്കേ, ഗൈസ് അടിപൊളിയാണത്. ഫ്രണ്ട്സ്, ഇവിടെ മഴ പെയ്തായിരുന്നതുകൊണ്ട് നല്ല തണുപ്പാണ് കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് സെറ്റർ ഇട്ടിട്ടില്ല, നല്ല തണുപ്പാണ്. നല്ല നിറച്ച് ഷിക്കാരയും വള്ളമൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. ബോട്ട് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ട്. നമ്മളിനി കയറിയിരിക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ബോട്ടിൽ കയറി അടിപൊളിയാണ് കേട്ടോ. ഇവിടെ സൂപ്പർ ആണ്, നല്ല വ്യൂ ആണ്. നമ്മളിപ്പോ ഷിക്കാരയിലാണുള്ളത്. ഇവിടെ വണ്ടി ഇങ്ങനെ പോകുമ്പോ കൊറേ സാധനം ഇങ്ങനെ വിൽക്കാൻ ഇവിടെ കേട്ടോ. ഇവിടെ ഒരു ഷിക്കാരയുടെ മിനി ആയിട്ടുള്ള അതേപോലെയാണ് ഇവിടെ. അപ്പൊ നമ്മുടെ ഇതൊരു മഞ്ഞ ഷിക്കാരയാണ് കേട്ടോ. തത്തച്ച് അപ്പുറത്തെ ബോട്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഷിക്കാരയിലാണിപ്പോ. അപ്പൊ ഞങ്ങൾ അവിടെ വന്നപ്പോ കൊറേ പേര് രണ്ട് ബോട്ടിന് എന്തോ 4,000-3,500 അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞത്. പക്ഷെ ഞങ്ങള് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയത് 2,200 ബോട്ടിനാണ്. ഞങ്ങൾക്ക് ഒരു ബോട്ടിന് 1,000 ആയിട്ടുള്ളൂ. അപ്പൊ പക്ഷെ അവര് കൂട്ടി പറയും, പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ആകെ ഒരു ബോട്ടിന് 1,000, രണ്ട് ബോട്ടിന് അപ്പൊ 2,000 ആയുള്ളൂ. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇതിൽ 4 points ആണ് ടോട്ടൽ ഉള്ളത്. അപ്പം അത് നമ്മൾ പോണ വഴിക്കാണ്. 1 hour നമ്മുടെ റൈഡിന്റെ ടൈം എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു മാർക്കറ്റ് ഉണ്ട്, അവിടെ നമുക്ക് എത്ര ടൈം വേണേൽ സ്പെൻഡ് ചെയ്യാം. അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഫ്രീ ആണ്. പിന്നെ നമ്മൾ ഇങ്ങനെ പോയിക്കുമ്പോൾ കുറെ ആൾക്കാർ നമ്മളെ വന്ന് അപ്രോച്ച് ചെയ്യും ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതെല്ലാം നല്ല റേറ്റും ആയിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ ആസ്വദിക്കാനുള്ള ടൈം പൊക്കോണ്ടും ഹോട്ട് ചോക്ലേറ്റും കാശ്മീരി കബാബ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഹായ് ബറാ, ഹായ്. എങ്ങനെയുണ്ട് റൈഡ് ഒക്കെ, നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്? അടിപൊളി അടിപൊളി. നമ്മുടെ ബോട്ടിന്റെ അടുത്ത് വേറെ ഒരു ബോട്ട് വന്നേക്കോടെ. പിന്നെ ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോ നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പുറകിലത്തെ വ്യൂ നല്ല രസമില്ല. ഈ മഞ്ഞു മലകളൊക്കെ നിറച്ച് കോടമഞ്ഞായിട്ട് കിടക്കുവാണ് കേട്ടോ. ഫിലിം സ്റ്റാർ കംസ് ടു മേക്ക് മൂവീസ്. Let's bother this way, Nehru Park after that. Sir, ningala boatna kairu etto nalla booti engala boat. Then you are it. Ini vada narach
കയ്യില് നല്ല സുന്ദരം ബോട്ട് ഞങ്ങളുടെ നോക്കിട്ട് വരാം. കിട്ടാ മതി ഏത് ബോട്ടാ നല്ലത്? ഞങ്ങളുടെ ബോട്ടാ നല്ലത്. നല്ല വെള്ളാട്ടോ, നല്ല ചൂടും തണുപ്പും എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള വെള്ളാണ്. ബ്ലാക്ക് ടീമാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ എല്ലാരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീമാണ്. കൊറേ വണ്ടി ഇങ്ങനെ പുറകിൽ നിന്ന് വന്നോണ്ടിരിക്കാണ്. പിന്നെ ഇവിടെ കുറെ സ്റ്റോറും ഒക്കെ ഉണ്ട് കേട്ടോ. മാർക്കറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറെ ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആയിട്ട് എടുക്കുന്നത്. ആ ഡ്രസ് കണ്ടോ നല്ല ഭംഗിയില്ല. അത് ഇവിടുത്തെ ഈ കാശ്മീർ വന്നു കഴിഞ്ഞാൽ ആ സംഭവം നമുക്ക് കൂടുതൽ കാണാനായിട്ട് സാധിക്കും. എനിക്കത് വേണം. അപ്പൊ നമ്മള് മീനാബസാർ വന്നിരിക്കുകയാണ്. ഇവിടെ ഷോപ്പിങ്ങിന് പറ്റിയ കുറെ സംഭവങ്ങളുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഭയങ്കര റേറ്റ് ആയിരിക്കും. നമ്മൾ ബാർഗെയിൻ ചെയ്ത് ചെയ്തേ മേടിക്കാവുള്ളൂ. ഇവര് ഒരു ജസ്റ്റ് ഒരു ചുരിദാറാണ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ഒരു 4,000-5,000 കൊണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ചുരിദാറിന്. അപ്പൊ നമ്മള് ഭയങ്കരമായിട്ട് ബാർഗെയിൻ ചെയ്താൽ മാത്രമേ. അപ്പൊ നമ്മളിവിടെ കുറച്ച് ചുരിദാറിന്റെ ഒക്കെ കളക്ഷൻസ് നോക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവര് നമ്മളെ കാണിക്കും. അപ്പൊ സമ്മർ, വിന്റർ അങ്ങനെ പല പല ടൈപ്പ് നല്ല സാധനം. സെയിം ക്ലോത്ത്. അപ്പൊ നമ്മളിപ്പോ സെക്കൻഡ് ഷോപ്പിലാണ്. ഫ്രണ്ട്സ്, നമ്മള് അവിടെ മീനാ ബസാറിൽ പോയി. അവിടെ റേറ്റിനൊക്കെ ഭയങ്കര കത്തി റേറ്റ് ആണ്. പിന്നെ ഉള്ള കാര്യം വെച്ചാൽ നമ്മുടെ സൈസ് കറക്റ്റ് സൈസ് നമുക്ക് കിട്ടൂല. അവരെല്ലാം ഫ്രീ സൈസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് വെച്ചിരിക്കുന്നത്. എല്ലാ ഹുർക്കയ്ക്കൊക്കെ ഒരു 4,000-5,000 ആ റേഞ്ചാണ് റേറ്റ് വരുന്നത്. അപ്പം അത് ഭയങ്കര കത്തിയായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങി. ഇവിടെ മൊത്തം ഷിക്കാര റൈഡുകളാണ് കേട്ടോ. നല്ല രസാ കാണാൻ. പിന്നെ ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ തിരിച്ചു നോക്കൊണ്ടിരിക്കുകയാണ്. റോസാപ്പ് കണ്ടോ നിങ്ങള്? നല്ല മുട്ടനാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. തിരിച്ചു വെക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് കേറിയ സ്ഥലത്തേക്ക് പോവാണ്. അതാണ് കേട്ടോ നമ്മള് കേറിയ സ്ഥലത്ത് വന്നവരായിരുന്നു. അതിലെ മീനൊന്നും ഇല്ലെന്ന് കേട്ടോ തോന്നുന്നേ. വേസ്റ്റോ നമ്മള് കണ്ടില്ല. കൂടുതൽ വെള്ളത്തിലുള്ളതെന്ന് വെച്ചാല് പ്ലാന്റ്സ്, അത് വെച്ചാൽ അങ്ങനെ കുറെ ഫ്ലോട്ടിംഗ് ഗാർഡൻ അതുപോലെ ഉണ്ട് ഇവിടെ. അപ്പൊ നിറച്ച് പായലും അതുപോലത്തെ ആമ്പലിന്റെ ഇല അതൊക്കെയാണ് ഇവിടെ നിറച്ചുള്ളത്. പ്ലാന്റ്സിന്റെ വേരുകളാണ് ഇവിടെ. വേസ്റ്റ് പ്ലാസ്റ്റിക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് ക്ലീൻ ആണ് കണ്ടോ. അതെ, വേരൊക്കെ കിടക്കുന്ന ഇതുപോലത്തെ സംഭവമാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ ഞങ്ങള്
ഇവിടെ ചെറി മേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചെറിയാണ്, ഇനി കുരു ഇല്ലാത്ത ചെറിയാണ് കേട്ടോ. നല്ല മധുരം ഉണ്ട്, അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ വാൽനട്ടും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഇതിരിക്കുന്നത്. ഇനി നല്ല ടേസ്റ്റ് ആണ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ദാൽ തടാകത്തിലെ എല്ലാം കണ്ടു കഴിഞ്ഞു. അടിപൊളി ശിക്കാരയായിരുന്നു കേട്ടോ. എല്ലാരും നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഇനി നമ്മൾ ഈ ദാൽ തടാകത്തിനോട് ചേർന്ന് തന്നെ കുറെ ഗാർഡൻസ് ഒക്കെ ഉണ്ട്. ഷാലിമാർ ഗാർഡൻ, മുഗൾ ഗാർഡൻ, പിന്നെ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ, ഈ ഗാർഡൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണാൻ പോവാണ്. പിന്നെ ഞങ്ങൾക്ക് ടുലിപ് ഗാർഡൻ കാണണമെന്നുണ്ട്, പക്ഷെ അത് ക്ലോസ് ചെയ്തേക്കുവാണ്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ പോയി കാണണമുണ്ട്, നമുക്ക് അവിടെയും പോയി നോക്കാം. അപ്പൊ നമ്മുടെ ഗാർഡന്റെ വീഡിയോസ് ഒക്കെ അടുത്ത വീഡിയോയിലാണ് ഇടുന്നത്. പിന്നെ നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണം. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. ഈ ഭൂമിയിലെ സ്വർഗം കാശ്മീർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ എല്ലാവരും കാണണേ. ബൈ.